പതിമൂന്ന് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന കോറോം മുച്ചിലൂട്ട് പെരിങ്കളിയാട്ടത്തിന്റെ പ്രധാന കവാടത്തിൽ അവിസ്മരണീയ കാഴ്ചയൊരുക്കി കലാകാരൻ ജയൻ പാലറ്റ്. മുച്ചിലൂട്ട് ഭഗവതിയുടെ മണിക്കിണർ ദർശനം കലാകാരന്റെ ഭാവനയിൽ കാഴ്ചക്കാരന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു. മുച്ചിലൂട്ടമ്മയ്ക്കും മണിക്കിണറിനും ഇടയിലാണ് നാം എന്ന തോന്നലുണ്ടാക്കുമാറ് അവിസ്മരണീയ കാഴ്ചയാണിത്. കോറോനാട് ഒന്നാകെ ഭുവനി മാതാവായ ശ്രീ മുച്ചിലോട്ടമ്മയുടെ പന്തൽ മാംഗല്യത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നുമൊക്കെ ആളുകളെല്ലാവരും ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്ന വലിയൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിലേക്ക് എത്തുമ്പോഴുള്ള പ്രധാന കവാടത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ ഈ ഉത്സവ പ്രതീതിക്കും ആക്കം കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രധാന കവാടം ജയൻ പാലറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന് അകത്തോട്ട് കയറുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനോഹര ദൃശ്യം കാണുക. ആകാശത്തും ഭൂമിയിലും നമുക്ക് മുച്ചിലോട്ട് ഭഗവതിയെ ദർശിക്കാൻ കഴിയും. കൂടാതെ ഈ മണിക്കിണറിനകത്തേക്ക് പാതാളത്തിലേക്കും നമുക്ക് അമ്മയുടെ ആ തിരുരൂപം ദർശിക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച ഇതിനകത്താണ് ഒരുക്കിയിരിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ കഥയും നമുക്ക് അറിയാവുന്നതാണ്. ഐതിഹ്യ കഥ പെരിഞ്ചണ്ണി തളിപ്പറമ്പ് ഒരു തറവാട്ടിലായിരുന്നു മുച്ചിലോട്ടമ്മ ജനിച്ചത്. എല്ലാ സകല കലയിലും ശാസ്ത്രത്തിലും വലിയ ജ്ഞാനമുണ്ടായിരുന്ന അമ്മയോട് അസൂയ തോന്നിയ തറവാട്ടിലെ തന്നെ മുതിർന്നവർ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഏറ്റവും സുഖമുള്ള രസം ഏതാണെന്ന്, കാമരസം എന്ന് യാതൊരു സങ്കോചവും ഇല്ലാതെ അമ്മയ്ക്ക് ഉത്തരം നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏറ്റവും വലിയ വേദന ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഈറ്റുനോവ് എന്നും പറഞ്ഞു. പ്രസവ വേദന എന്നായിരുന്നു അമ്മ അർത്ഥമാക്കിയത്. പ്രസവിക്കുകയോ കല്യാണം കഴിക്കുകയോ ചെയ്യാത്ത ഒരു സ്ത്രീക്ക് എങ്ങനെ ഇതറിയാം? അതിനാൽ തന്നെ മുച്ചിലോട്ടമ്മ പിഴച്ചവളാണ് എന്ന് പറഞ്ഞായിരുന്നു പുറത്താക്കിയിരുന്നത്. അതിൽ മനന്നൊന്താണ് ആദ്യം മുച്ചിലോടായ കരുവള്ളൂരെത്തുകയും ആത്മാഹൂതി ചെയ്യുകയും പിന്നീട് ദൈവക്കോലമായി ഭൂമിയിൽ അവതരിക്കുകയും ചെയ്തത്. അത്തരത്തിൽ മുച്ചിലോടൻ പടനായരാണ് ആ തീയിലേക്ക് ആത്മാഹൂതി ചെയ്യുമ്പോൾ തീയിലേക്ക് എണ്ണ പകർന്നത്. അങ്ങനെ എണ്ണ ഒഴിഞ്ഞ എണ്ണപാത്രം മുച്ചിലോടൻ പടിഞ്ഞേറ്റയിൽ കൊണ്ടുവച്ചു, മുച്ചിലോട്ടൻ പടനായരുടെ പടിഞ്ഞേറ്റയിൽ കൊണ്ടുവച്ചു. ആ സമയത്ത് മുച്ചിലോട്ടമ്മയും അദ്ദേഹത്തിനൊപ്പം തന്നെ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയുണ്ടായിരുന്നു. ദാഹം തോന്നിയ മുച്ചിലോട്ടമ്മ അവിടുത്തെ കിണറിൽ മണിക്കിണറിൽ ഇറങ്ങി ദാഹം മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മുച്ചിലോടൻ പടനായകരുടെ ഭാര്യ വെള്ളം എടുക്കുവാനായി കിണറിനരികിലേക്ക് എത്തിയത്. അപ്പോൾ അത്ഭുതകരമാം വിധത്തിൽ പൊയ്ക്കണ്ണ് കാണാൻ സാധിച്ചു. പിന്നീട് ഭാര്യ ഭർത്താവിനോട് പോയി പറഞ്ഞത്, എന്നും നാം വെള്ളം കോരി കുടിക്കുന്ന ആ കിണറിൽ മഹാത്ഭുതം കാണുന്നു, ഒരു വെള്ളിക്കണ്ണ് കാണുന്നു എന്നായിരുന്നു. എന്നാൽ മുച്ചിലോടൻ പടനായർ പോയി നോക്കിയപ്പോൾ അതിൽ യാതൊന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് മുച്ചിലോട് ഭഗവതി പൊയ്ക്കണ്ണ് അണിഞ്ഞുകൊണ്ട് മൂന്ന് തവണ മണിക്കിണറിൽ നോക്കുന്നു, അതിനുശേഷം പൊയ്ക്കണ്ണ് അഴിച്ചും കിണറിലേക്ക് നോക്കുന്ന വലിയ ഒരു ചടങ്ങ് തന്നെയാണ് അത്. അങ്ങനെ തന്നെ ആ പുരാവൃത്തം അങ്ങനെ തന്നെ വരച്ചു വച്ചിരിക്കുകയാണ് ഈ പ്രവേശന കവാടത്തിൽ ജയൻ പാലറ്റ്. അദ്ദേഹത്തിനോട് ഇതിൻ്റെ നിർമ്മിതിയുടെ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി ചോദിച്ചറിയുന്നത്. ശരിക്കും ഈ ഒരു ഗേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് തന്നെ എൻ്റെ പേര് വേറെ ഒന്ന് ആലോചിക്കാണ്ട് തീരുമാനിച്ചു. ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് ഈ ആശയത്തിലേക്ക് എത്താനുള്ള ചിന്ത. ആഴത്തിൽ ചിന്തിച്ച് എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന ആഗ്രഹത്തിലൂടെ വന്നത് തന്നെയാണ്. അപ്പോൾ ഈ സാധാരണ നമ്മൾ പറയാം, കലാകാരന്മാർ ചെയ്തു വെക്കുന്നവരെ നമ്മുടെ കലയുള്ളൂ, പിന്നെ അത് ആളുകൾ എങ്ങനെയാണെന്നാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇത് കലാകാരൻ എന്ത് ചിന്തിച്ചോ അത് നമുക്കിവിടെ കാഴ്ചക്ക് അനുഭവമായി വരുന്നു. എങ്ങനെയായിരുന്നു അത്? ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണോ, അല്ല മുച്ചിലോട്ടമ്മയോടുള്ള ആ ഒരു അതിയായ സ്നേഹത്തിൻ്റെ പുറത്താണോ, എങ്ങനെയാണ് അതിലേക്ക്? എല്ലാം അതിൻ്റെ അതിനോടുള്ള ആത്മാർത്ഥത എന്നാണ് പറയേണ്ടത്. ഞാൻ എന്നെപ്പറ്റി ഞാൻ അങ്ങനെ ആത്മാർത്ഥമെന്ന് പറയാം, ശരിയാണെന്നോ എനിക്കറിയില്ല, പക്ഷേ അത് അങ്ങനെയാണ്. കാരണം നമ്മളതിന് കീഞ്ഞാൽ നമ്മൾ അത് ബാക്കിയെല്ലാം വിട്ട് അതിലേക്ക് മുഴുകുകയാണ്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ കണ്ട ഒരു സ്വപ്നം, കാരണം ഒരു മണിക്കിണർ ദർശനം, അതിൻ്റെ വേറിട്ടൊരു കാഴ്ച എങ്ങനെയായിരിക്കണം നമ്മൾ മനസ്സിൽ കാണുന്നു. ശരിക്കും നമ്മൾ മനസ്സിൽ കണ്ടത് അതേപോലെ കാണികൾക്ക് ഫീൽ ചെയ്യുന്നു എന്നത് ശരിക്കും നമുക്ക് തന്നെ ഭയങ്കര ചാരിതാർത്ഥ്യം തരുന്നു. അതിന് ശരിക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഓരോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോരാളെ കഴിവാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തത്. ഈ കലാകാരൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു അർപ്പണ ബോധം തന്നെയാണ് ഇത്രയും മഹത്തായ ഒരു കാഴ്ച നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ.